കുഞ്ഞുങ്ങളെ, ഇന്ന് ഒരു പുരാണ കഥയാണ്. അതും ഭാരതീയ കഥ. അഥർവവേദത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്ന അഥർവൻ്റെ മകനായിരുന്നു ദദീജി. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. കഠിന തപസ്സും സന്യാസവുമായി അദ്ദേഹം കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ സമയത്ത് ദേവലോകത്ത് ആകെ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. ഒരു അസുരൻ്റെ വിളയാട്ടം. ശരിക്കും ഈ ദേവന്മാരും അസുരന്മാരും സഹോദരികളായ ദിതിയുടെയും അതിഥിയുടെയും മക്കളാണ്. എന്നിട്ടും ബന്ധുത്വം മറന്ന് അവർ തമ്മിൽ എപ്പോഴും ശത്രുതയാണ്. പല അസുരന്മാരും കഠിനമായി തപസ് ചെയ്ത് വലിയ വരങ്ങളൊക്കെ വാങ്ങും. തൊട്ടതെല്ലാം പൊന്നാകുന്ന വരം, തൊടുന്നതെല്ലാം ഭസ്മമാകുന്ന വരം, ആർക്കും കൊല്ലാനാവില്ല എന്ന വരം ഒക്കെയാണ് നേടിയെടുക്കുക. പിന്നെ പറയാനുണ്ടോ, അവരുടെ വിളയാട്ടം തുടങ്ങും. ഇങ്ങനെ വരം നേടിയ ഒരു അസുരൻ വൃതനാണ് ഇപ്പോഴത്തെ പ്രശ്നം. അയാൾ വാങ്ങിയ വരം ലോകത്തുള്ള ഒരായുധം കൊണ്ടും അയാളെ കൊല്ലാൻ ആർക്കും കഴിയില്ല എന്ന വരമാണ്. പോരെ പൂരം, ദിവസങ്ങൾക്കകം അയാൾ ദേവലോകം തന്നെ കീഴടക്കി. ദേവേന്ദ്രനും ദേവന്മാരും ജീവനും കൊണ്ട് ഓടി. ഇന്ദ്രൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഒരു രക്ഷയുമില്ല എന്ന് പറയല്ലേ, ഒരേ ഒരു രക്ഷയുണ്ട്. ഒരു വഴി, വജ്രായുധം നിർമ്മിക്കണം. പക്ഷേ അത് നിർമ്മിക്കാൻ ഒരാളുടെ നട്ടെല്ല് വേണം. അതും ദദീജി മഹർഷിയുടെ നട്ടെല്ല്. മഹർഷിയെ കൊല്ലുകയോ? ആ പാപം മാത്രം മതി ലോകം നശിക്കാൻ. മാത്രവുമല്ല, അദ്ദേഹം സ്വച്ഛന്ദ മൃത്യുവാണ്. എന്നുവെച്ചാൽ മരിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചാലേ അദ്ദേഹം മരിക്കൂ. മഹാഭാരത കഥയിലെ ഭീഷ്മർ അങ്ങനെയായിരുന്നു, ഓർമ്മയില്ലേ? തല വെട്ടിയാൽ പോലും മരിക്കില്ല. ഒടുവിൽ ഇന്ദ്രനും ദേവന്മാരും ദദീജിയെ സമീപിച്ചു. ഇന്ദ്രൻ ഒരിക്കൽ അദ്ദേഹത്തിന് തല വെട്ടിയതാണ്. അദ്ദേഹം മരിച്ചില്ല. അതുകൊണ്ട് ഇത്തിരി ലജ്ജയുണ്ട്. ലോകത്തെ മുഴുവൻ വെള്ളവും വൃതാസുരൻ കൈക്കലാക്കിയിരിക്കുന്നു. മനുഷ്യരും ദേവന്മാരും പക്ഷിമൃഗാദികളുമൊക്കെ ദാഹിച്ചു വലയുകയാണ്. വൃതനെ അടക്കാൻ അങ്ങ് വിചാരിച്ചാലേ നടക്കൂ, ദേവന്മാർ പറഞ്ഞു. ദദീജിക്ക് കാര്യം മനസ്സിലായി. ലോകത്തിനു വേണ്ടി താൻ മരിക്കണം. തൻ്റെ ജീവന് ഇപ്പോൾ അത്രയും വിലയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലോകത്തെ എല്ലാ പുണ്യനദികളിലും അർച്ചന നടത്തണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. അതിനി നടക്കില്ലല്ലോ. ദേവേന്ദ്രൻ എല്ലാ പുണ്യനദികളിലെയും അല്പം വീതം ജലം നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചു. മഹർഷി അർച്ചന പൂർത്തിയാക്കി. തുടർന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. കഠിനമായ ധ്യാനം. ധ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഉടലിൽ നിന്ന് വേർപെട്ടു. കാമധേനു അദ്ദേഹത്തിൻ്റെ മാംസത്തിൽ നാവുകൊണ്ട് ഉഴിഞ്ഞു. മാംസം വേറിട്ടു, അസ്ഥി തെളിഞ്ഞു. ആ എല്ലുകൾ ഓരോന്നായി പല ആയുധങ്ങൾക്കായി ഉപയോഗപ്പെടുത്തപ്പെട്ടു. നട്ടെല്ലുകൊണ്ട് വജ്രായുധമാണ് നിർമ്മിച്ചത്, വൃതനെ കൊല്ലാനുള്ള ആയുധം. കുഞ്ഞുങ്ങളെ, ഇതൊരു കഥ മാത്രമാണ്. എങ്കിലും ഇത് മഹത്തരമായ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെ ഉപേക്ഷിച്ചവരാണ് പല മഹാന്മാരും. അവരെ നാം ബഹുമാനിക്കുന്നു, ജീവിതത്തിൽ മാതൃകകളാക്കാൻ ശ്രമിക്കുന്നു. ശുഭദിനം.